السلام. السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഗ്രൂപ്പിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും മരിക്കുവാനും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ നബി നബിസുഹു അലഹി വസല്ല തങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത് ഹബീബായ നബി തങ്ങളുടെ ഒരുപാട് മോൾജിതത്തുകൾ മഹാന്മാരായിരിക്കുന്ന ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മോജിതത്തുകൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു നിബിധങ്ങളുടെ മൊഴിജിസത്തുകളിൽ ഏറ്റവും വലിയ മൊഴിജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്നത് കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം പൊട്ടിയൊളിച്ചത് കുറഞ്ഞ ഭക്ഷണം വർധിച്ചത് വൃക്ഷങ്ങൾ സലാം ചൊല്ലിയത് മിമ്പറയായി ഉപയോഗിച്ച ഈത്തപ്പനമരം മരം കരഞ്ഞത് കയ്യിൽ വെച്ച് ചരക്കല്ല് തസ്ബീഹ് ചൊല്ലിയത് ഉടുമ്പ് ഷഹാദത്ത് ഉച്ചരിച്ചത് ആടിൻ്റെ കുറക് സംസാരിച്ചത് മരണപ്പെട്ടതിനെ ജീവിപ്പിച്ചത് രോഗികളെ സുഖമാക്കിയത് എന്നിവയെല്ലാം ആ പരിശുദ്ധമായ മൊഴിതത്വുകളിൽ ചിലതാണ് ഇനി നബ്സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ വഫാത്തിനെക്കുറിച്ചാണ് അല്പം പറയാൻ ഉദ്ദേശിക്കുന്നത് സഫർ മാസം ഇരുപത്തിയെട്ട് ബുധനാഴ്ച ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ആരംഭിക്കുകയുണ്ടായി രോഗം ബാധിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ താമസിച്ചു ശുശ്രൂഷ ചെയ്യാൻ മറ്റ് ഭാര്യമാരോട് നബി തങ്ങൾ സമ്മതം തേടുകയും എല്ലാവരും സമ്മതിച്ചതനുസരിച്ച് ശുശ്രൂഷക്കായി ആയിഷീവിയുടെ വീട്ടിലേക്ക് മാറുകയും ചെയ്തു അവിടെ വെച്ച് രോഗം കഠിനമായി മരണം ആസന്നമായപ്പോൾ വെള്ളത്തിൽ കൈമുക്കി മുഖം തടകി ഹബീബനബിതങ്ങൾ ല ഇലഹ ഇല്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് അള്ളാഹുവേ എൻ്റെ മരണവേദനയുടെ മേൽ എന്നെ നീ സഹായിച്ചാലും അഥവാ ശമിപ്പിച്ചാലും ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇത് ഇതിനബി തങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോവാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അവിടുത്തെ ആത്മാവിനെ ജഡത്തിൽ നിന്ന് വേർപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുകയും ചെയ്തു ഐഷാബി വിയുടെ നെഞ്ചിലേക്ക് തലവെച്ച് ചാരിക്കിടന്നുകൊണ്ട് ആ പുണ്യ ജസതിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞു വ ഇലൈഹി ഇന്നാലില്ലാഹിന്നിറാജിൻ പതിമൂന്ന് ദിവസമാണ് രോഗം ബാധിച്ചു കിടന്നത് ഒഫാത്താകുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് ഹിജ്റ പതിനൊന്നാം കൊല്ലം റബീഉൽ ഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ലുഹ സമയത്താണ് ഒഫാത്തായത് ഒഫാത്താകുമ്പോൾ ധരിച്ചിരുന്ന കുപ്പായത്തോടുകൂടെ തന്നെയാണ് അവിടത്തെ കുളിപ്പിച്ചത് വെളുത്തതും കഴുകിയതുമായ മൂന്ന് വസ്ത്രങ്ങൾ കൊണ്ട് കഫൻ ചെയ്തു ആദ്യവട്ടം മയ്യ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് റലി അള്ളാഹുവാൻ കൂത്തങ്ങളാണ് അതിന് ശേഷം ബനു ഹാഷിമും ശേഷം മുഹാജിറുകളും ശേഷം അൻസാറുകളും നിസ്കരിച്ചു അബൂത്ത് ഹത്തൽ അൻസാരി റളിയല്ലാഹുൻ കൂത്തങ്ങളാണ് ഖബർ കുഴിച്ചത് ഒമ്പത് ഇഷ്ടിക കൊണ്ടും മറ്റുമാണ് ഖബർ അടച്ചത് ഒഫാത്തായ അതേ സ്ഥാനത്ത് തന്നെയാണ് കബറടക്കിയതും മലക്കുകൾ നബി അലൈഹ് സ്വല്ലാത്ത വസ്സലാം എന്നിവർ അനുശോചനത്തിൽ പങ്കെടുക്കുകയുണ്ടായി അവരുടെ അനുശോചന സന്ദേശം അശരിയ അശരീരിയായി കേട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചക കുടുംബമേ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും അന്ത്യനാളിൽ നിങ്ങൾക്ക് പ്രതിഫലം പൂർത്തിയായി നൽകപ്പെടുന്നതാണ് അള്ളാഹു എല്ലാ നാശത്തിൽ നിന്നും പ്രബലമാക്കുന്നവനും മരിച്ചുപോയവർക്ക് പ്രതിനിധിയെ നൽകുന്നവനും നഷ്ടപ്പെട്ടു പോയതിന് പകരം കൊടുക്കുന്നവനുമാണ് അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ തക്കുവ ചെയ്യുക അവനിലേക്ക് നിങ്ങൾ മടങ്ങുക പ്രതിഫലത്തിൻ്റെ സങ്കേതമാത്മാണോ നാശങ്ങൾ അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ ഇതിങ്ങനെ അശരീരിയായി കേട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഹബീബായ നബി നബിഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാത്തോകത്ത് നിന്ന് അദൃശ്യ ലോകത്തേക്ക് പോയി ആ പുണ്യ നബിയുടെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആക് നന്നാക്കി ഈ മാനോടുകൂടെയുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ി അന്ത്യനാളിൻ്റെ കുറിച്ചാണ് അല്പം പറയാൻ പോകുന്നത് അഞ്ച് അടയാളം പ്രത്യക്ഷപ്പെടാതെ കിയാമത്ത് നാൾ ഉണ്ടാവുകയില്ലെന്ന് ഹദീഹിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ അഞ്ച് അടയാളങ്ങളിൽ ഒന്ന് ഇമാം മഹദി റളിഅള്ളാഹു വൻഹു തങ്ങളുടെ ആഗമനമാണ് രണ്ട് ദജാലിൻ്റെ ആഗമനം മൂന്ന് ഐസ നബിയുടെ വാനലോകത്ത് നിന്നുള്ള ഇറക്കം നാല് യജൂജ് മിജൂജ് എന്നീ രണ്ട് വിഭാഗക്കാർ പുറപ്പെടൽ അഞ്ച് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ ഇമാം മഹിദിർ അള്ളാഹു അൻഹു നബി കുടുംബത്തിൽപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ നാമം മുഹമ്മദ് എന്നും പിതാവിൻ്റെ നാമം അബ്ദുള്ള എന്നുമാണ് ഭൂമി മുഴുവനും അദ്ദേഹം നീതി നിറക്കുമെന്ന് ഹദീസിൽ കാണാം ദജാൽ ഒറ്റക്കണ്ണനും രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്നെഴുതപ്പെട്ടവനുമാണ് അവനെ കൊണ്ടുണ്ടാകുന്ന നാശം പോലത്തത് അന്ത്യനാൾ വരെ മനുഷ്യരിൽ സംഭവിക്കുന്നതല്ല അവനോടുകൂടെ സ്വർഗവും നരകവും ഉണ്ടായിരിക്കും സ്വർഗം മനുഷ്യരുടെ കാഴ്ചയിൽ ശുദ്ധജലവും നരകം അഗ്നിയുമായിരിക്കും മക്കയും മദീനയുമല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവൻ സഞ്ചരിക്കുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങളെയും മലക്കുകളാൽ വലയം ചെയ്തുകൊണ്ട് അള്ളാഹു സംരക്ഷിക്കുന്നതാണ് മദീനയിൽ വസിക്കുന്ന ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ അവനെ സമീപിക്കും ഇത് മഹാനായ ഹലർ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമാണെന്ന് കസ്തൊല്ലാനിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് തന്നെ വിശ്വസിക്കാൻ അവൻ ആവശ്യപ്പെടുന്നതും അപ്പോൾ നീ ദജ്ജാലാണ് വിസാഹു അലൈ വസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളവനാണ് നിന്നെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നതുമാണ് അപ്പോൾ അദ്ദേഹത്തെ അവൻ കൊല്ലും അള്ളാഹു വീണ്ടും അവർക്ക് ജീവൻ തിരിച്ചു നൽകുന്നതും വീണ്ടും അവരെ സമീപിച്ച് തന്നെ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നതുമാണ് അപ്പോൾ മുമ്പത്തെ മറുപടി തന്നെ അദ്ദേഹം പറയുകയും അപ്പോഴും അവൻ അദ്ദേഹത്തെ കൊല്ലാൻ ഉദ്യമിക്കുകയും ചെയ്യും പക്ഷേ ഇപ്രാവശ്യം അവൻ പരാജയപ്പെടുന്നതാണ് ഇതിന് ശേഷം ഒരാളെയും അവന് കൊല്ലുവാനോ ജീവൻ നൽകുവാനോ സാധിക്കുന്നതല്ല ഇപ്രകാരമെല്ലാം കസ്തല്ലാനിയിൽ ഹദീഫ് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ ഐസാ നബി അലൈ സ്വല്ലാത്തു വസ്ലാം ഇറങ്ങുന്നതും നീതിയായി ഭരണം നടത്തുന്നതുമാണ് അഖില കിതാബുകളായ ജൂത ക്രൈസ്തവരിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നതല്ല അവരിൽ ഇസ്ലാം ആശ്ലേഷിക്കാത്തവരെ വധിച്ചുകളയും അക്കാലത്ത് സമ്പത്തിൻ്റെ ആധിക്യത്താൽ ധർമ്മം സ്വീകരിക്കാൻ ആളില്ലാതെയായിത്തീരും അദ്ദേഹം ദജാലിനെ വധിച്ചു കളയുമെന്നും എൻ്റെ ഖലീഫയാണെന്നും അദ്ദേഹത്തിനെ കണ്ടവർ എൻ്റെ സലാം പറയണമെന്നും നബി നബിസുല്ലാഹു അലൈ വസം പറഞ്ഞിട്ടുണ്ട് രണ്ടു വിഭാഗം ജനതയാണ് ഇവർ നബി അലൈ ഇസ്സലാമിന്റെ പുത്രൻ്റെ സന്താന പരമ്പരകളിൽ പെട്ടവരാണ് ഇവരിൽ പല വിഭാഗക്കാരുമുണ്ട് ഓരോ വകുപ്പും നാല് ലക്ഷമുണ്ടെന്നും കൃത്യമായ എണ്ണം അറിയുക സാധ്യമല്ലെന്നും അത് മാത്രമേ അറിയുള്ളൂ എന്നും പറയപ്പെട്ടിരിക്കുന്നു അവരിൽ ചിലർ വലിയ വൃക്ഷങ്ങളെപ്പോലെ നീളമുള്ളവരും ചിലർ ഒരു ചാൺ മാത്രം നീളമുള്ളവരും ചിലർ നല്ല നീളവും തടിയുമുള്ളവരുമാണ് ചിലർ ഒരു ചെവി വിരിപ്പാക്കി മറ്റേ ചെവി പുതക്കാൻ സാധിക്കുമാറുള്ള ചെവിയോടു കൂടി അവരിപ്പോൾ ബന്ധത്തിൽ കഴിയുകയാണ് എൺപത് കൊല്ലം വഴിദൂരമുള്ള ഭൂമിയാണ് അവരുടെ വിഹാര അവർ പുറപ്പെടുന്ന കാലഘട്ടം എത്തിയാൽ ബന്ധനം തകർത്ത് പുറത്ത് കടക്കുന്നതും ഭൂമിയിലാകെ വ്യാപിച്ചു ഉണങ്ങിയതും പച്ചയുമായ സർവ്വ സാധനങ്ങളും തിന്നു നശിപ്പിക്കുന്നതുമാണ് ഷ്യാമിലെ ശുദ്ധജലമുള്ള നദികൾ മുഴുവൻ അവർ കുടിച്ചു വറ്റിച്ചു കളയും അതിനുശേഷം അള്ളാഹു അവരിൽ വലിയ വിപത്തിറക്കുന്നതും അത് കാരണമായി സർവരും നശിച്ചു പോകുന്നതുമാണ് അനന്തരം ഭൂമിയിൽ ശക്തിയായ മഴ വർഷിക്കുകയും ശവശരീരങ്ങളെല്ലാം കടലിലേക്ക് ഒലിച്ചുപോയി ഭൂമി ശുദ്ധിയാവുകയും ചെയ്യും ശേഷം ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളും കൂടെയുള്ള അനുയായികളും ഇരുപത് കൊല്ലം ഇവിടെ പാർക്കുന്നതും ഹജ്ജും എമ്രയും നിർവഹിക്കുന്നതുമാണ് അന്ന് ഭൂമിയിൽ ഒരു കാഫിറും ദോഷിയും ഉണ്ടാകുന്നതല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലഘട്ടത്തെ പോലെ ഭൂമി സമൃദ്ധമാകുന്നതാണ് ഒരു റുമ്മാൻ പഴം ഒരു സംഘത്തിന് ഭക്ഷിക്കാൻ മതിയാകുന്നതും അതിൻ്റെ പകുതിയുടെ തൊലി ഒരാൾക്ക് തണൽ നൽകാൻ മതിയാകുന്ന വിധം വലിപ്പം ഉണ്ടായിരിക്കുന്നതുമാണ് പിന്നീട് ഹബികളിൽപ്പെട്ട ഒരു രാജാവ് പുറപ്പെട്ടു കഴബ ആക്രമിക്കുന്നതാണ് കഴബ പൊളിച്ചു ഓരോ കല്ലും ജിദ്ദവരെ അവൻ്റെ സൈന്യങ്ങളെ അണിയണിയായി നിർത്തി കടലിൽ ഇടും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആമീൻ അതിനു ശേഷം ഹജ്ജ് കർമ്മം സ്തംഭിച്ചു പോകുന്നതാണ് അന്നത്തെ മുസ്ലിമീങ്ങളുമായി അവർ യുദ്ധം ചെയ്യുന്നതും അനന്തരം ഒരു കാറ്റടിക്കുന്നതും എല്ലാ മുസ്ലിമീങ്ങളും മരണപ്പെടുന്നതുമാണ് പിന്നീട് ഖുർആൻ ഉയർത്തപ്പെടുന്നതും ശേഷം ചീത്ത മനുഷ്യരോടുകൂടെ ലോകം അവസാനിക്കുന്നതുമാണ് ഇപ്രകാരമെല്ലാം ഹദീഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു താലാമന്നാളിൻ്റെ ഭയാനകതകളെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ